നമസ്കാരം. സംസ്ഥാനത്ത് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഡാമുകളിലെ സ്ഥിതി ഗുരുതരം തന്നെ. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പൊന്മുടി, ഇരട്ടയാർ, മൂഴിയാർ തുടങ്ങിയ 5 ഡാമുകളിൽ ജലനിരപ്പ് ഇപ്പോഴും പരിധിക്ക് മുകളിൽ തന്നെയാണ്. അതിനാൽ റെഡ് അലർട്ടും തുടരുന്നു. മുല്ലപ്പെരിയാറിലും സമാന സാഹചര്യം തന്നെ. ഇടുക്കിയിൽ ജലനിരപ്പ് 2369.4 അടിയാണ്. 142 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അനുവദനീയ ജലനിരപ്പെന്നിരിക്കെ അണക്കെട്ടിലെ ജലനിരപ്പ് 136.95 അടിയിലെത്തിയിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാകുമ്പോൾ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകിയെന്ന് പറയുന്ന കത്തിനെ ചൊല്ലിയും ദുരൂഹതകൾ ചർച്ചയാവുകയാണ്. ഈ കത്ത് ലഭിച്ചിട്ടില്ല എന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ് ഇതിന് കാരണം. മഴ ശക്തമായാൽ കാര്യങ്ങൾ മാറി മറിയും. ഈ സാഹചര്യത്തിൽ കേരളം സമ്മർദ്ദം തുടരും. 136 അടിയായി ജലനിരപ്പ് നിലനിർത്തണം എന്നാണ് ഇപ്പോഴും കേരളത്തിന്റെ ആവശ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ട് തന്നെയാണ് കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റുന്നത്. ജലനിരപ്പ് 138 അടിയിലെത്തുമ്പോൾ വെള്ളം ഒഴുക്കിവിട്ട് ആശങ്ക പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യം ജില്ലാ ഭരണകൂടവും മുല്ലപ്പെരിയാർ ഉപസമിതിയിലെ കേരള പ്രതിനിധികളും തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വരും ദിവസങ്ങളിലെ മഴ നോക്കി മാത്രമേ ഇക്കാര്യത്തിൽ തമിഴ്നാടിന്റെ തീരുമാനമുണ്ടാകൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മഴ കനത്താൽ കാര്യങ്ങൾ മാറിമറിയും. കോട്ടയം, ആലപ്പുഴ ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതും ഈ ജില്ലകളിൽ തന്നെ. അതേസമയം ഓഗസ്റ്റ് 13 മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് കേരളത്തിലെ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണ സാധ്യതയും വികാസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദ്വൈവാര പ്രവചനത്തിൽ അടുത്തയാഴ്ച കേരളത്തിൽ സാധാരണ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് അപകട നിരപ്പിൽ നിന്ന് താഴ്ന്നു എന്നതും ആശ്വാസം നൽകുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നു എന്നതും ശുഭസൂചനകൾ തന്നെയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലയിൽ എവിടെയെങ്കിലും പ്രവചനങ്ങൾ തെറ്റിച്ച് മഴ ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രത്യേക ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനും സംവിധാനം ഒരുക്കിയിരുന്നു.